ഞങ്ങളുടെ വീടിൻ്റെ പേര് ലാവെൻഡർ എന്ന് പറഞ്ഞു. ആ പേര് സെലക്ട് ചെയ്തത് ഞാനാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അഞ്ജു എൻ നിവി വ്ളോഗിൻ്റെ ഒരു കിടിലിനെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലമായി കണ്ടിട്ട് ഞങ്ങളൊരു ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പോൾ അതിവിടെ സഫലമായിരിക്കുകയാണ്. ഞങ്ങളുടെ ഹോം ടൂർ വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ വീടിൻ്റെ പേര് ലാവെൻഡർ എന്നാണ്. ഈ വീട് രണ്ട് നിലയായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. മുകളിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഓട് പാകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റൂഫിൽ ഇവിടെ ക്ലാഡിങ് വന്നിട്ടുണ്ട്. ഇതേ ഒരു ഡിസൈൻ തന്നെ നമ്മുടെ ഫ്രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അത് ഇഷ്ടികയുടെ ക്ലാഡിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്ലിയർ അടിച്ചിട്ടാണ് ആ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് വർക്കാണ് കേട്ടോ. നമ്മുടെ ലാവെൻഡർ എന്ന വീടിനെ നമ്മൾ സെലക്ട് ചെയ്ത പെയിൻറ് ഓഫ് വൈറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് സ്ഥലങ്ങളിൽ സ്മോക്ക് ഗ്രേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാഡിങ് ചെയ്തിരിക്കുന്ന സ്ഥലത്താണെങ്കിലും അതിൻ്റെ റൂഫ് അവിടെ നമ്മൾ സ്മോക്ക് ഗ്രേ കൊടുത്തു. ക്ലാഡിങ്ങിൻ്റെ ആ ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗ്ലാസ് വർക്ക് വരുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു ഏരിയ കൂടിയാണ് അത്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ. നമ്മൾ കുറച്ച് വർക്കൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. അതിൽ ആദ്യം തന്നെ കാണുന്നത് ഈ ഗേറ്റ് ആണ്. ഇവിടെ നമ്മൾ ഗേറ്റ് വെച്ചിട്ടില്ല. ബാക്കി കുറച്ച് വർക്കുകളൊക്കെ ഉള്ളിൽ ഫിനിഷ് ചെയ്യാനുണ്ട്. ജനുവരി 8th ആണ് ഞങ്ങളിവിടെ പാലുകാഴ്ച കയറിയത്. 9th ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 10th ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. നമ്മുടെ പോർച്ച് വരുന്നത് ഇതാണ്. ഈ പോർച്ചിൻ്റെ ഫ്ലോർ നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് ഫ്ലോർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കൊടുത്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. പിന്നെ കുറച്ച് ഏരിയയിലൊക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെറിയ ഏരിയ നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു നമ്മുടെ വാളായിരുന്നു. ഞങ്ങൾ ഓട് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് കുറഞ്ഞ റേറ്റിൽ ജാളി കിട്ടിയപ്പം അങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ്. അത് ഞങ്ങളുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്തത് അനു ആൻഡ് കുമാർ അസോസിയേറ്റ്സ് ആണ്. അപ്പം അവരുടെ ഡീറ്റെയിൽസൊക്കെ വഴിയേ പറയാം കേട്ടോ. എന്നാണ് നമ്മുടെ പോർച്ച് വരുന്നത്. ഈ പോർച്ചിനെ നിന്ന് കുറച്ചും കൂടെ ഹൈറ്റിലാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. കുറച്ച് ഹൈറ്റിലായിരുന്നു ഈ ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മുടെ വീടിലേക്കുള്ള ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് കേട്ടോ. സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് പ്യുവർ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഫ്ലോർ മൊത്തം ചെയ്തിരിക്കുന്നത് വൈറ്റ് ടൈലാണേ. പിന്നെ ഈ ഒരു ഏരിയയും നമ്മൾ താന്തു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെടി ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫുള്ള് ചെടിയൊന്നും സെറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഏട്ടൻ്റെ അച്ഛൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വർക്ക് അച്ഛൻ്റേതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ലക്ഷം കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് ഏരിയ വരെ ഇതുവരെ സ്റ്റോൺ ചെയ്തു. ബാക്കി അങ്ങോട്ട് ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഒരു സൈഡ് വരുന്നത്. ഒരു 6.5 ആണ് ഈ ഒരു പ്ലോട്ട് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ചെറിയ ഒരു പാസേജ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പേര് ലാവെൻഡർ എന്ന് പറഞ്ഞു. ആ പേര് സെലക്ട് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഈ ഒരു നെയിം ബോർഡ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കല്ലായി, കോഴിക്കോട് കല്ലായി എന്ന് പറഞ്ഞ സ്ഥലത്ത് CNC വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ്. ഈ ഒരു വുഡ് നമ്മൾ മേടിച്ച് കൊടുത്തു. അതിന് 125 രൂപയാണ്. അതിന് മുകളിൽ ഈ ലാവെൻഡർ എന്ന് കട്ട് ചെയ്ത് വെക്കുന്നതിന് അവരെടുത്തിരിക്കുന്ന ചാർജ് 700 രൂപയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ പോളിഷ് ചെയ്യാം. ഇപ്പം ഞങ്ങൾ പോളിഷ് ചെയ്യാത്ത രീതിയിൽ ആണ് ഭംഗിയെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഈ CNC കട്ടിങ് ചെയ്ത ആളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ 3 സൈഡിലേക്കും ഇറങ്ങാനുള്ള വഴികളുണ്ട്. നമ്മുടെ പ്ലാനിൽ, നമ്മുടെ എഞ്ചിനീയർ അനുവേട്ടം വരച്ച പ്ലാനിൽ ആദ്യം ഈ 2 സൈഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റ് ലേശം ഹൈറ്റിലാക്കി ചെയ്തപ്പം അവിടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണ് ഈ ഒരു സൈഡും കൂടെ സ്റ്റെപ്പ് കൊടുത്തു കേട്ടോ. നമ്മൾ ആദ്യം ഇതുവരെ സ്റ്റെപ്പ് ഫുള്ള് ഗ്രാനൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അപ്പുറത്ത് കെട്ടിയത്. അപ്പോൾ സെയിം കളറ് ഗ്രാനൈറ്റ് സെലക്ട് ചെയ്യാനും അത് അതിൻ്റെ ഫിനിഷിങ്ങിൽ എത്തിക്കാനും ടൈലിൻ്റെ പണി ചെയ്ത ആൾ
കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ടൈലിൻ്റെ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു മാമൻ തന്നെയാണ്. ആളെ പേര് വിനോദ് എന്നാണ്. നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ, ഭയങ്കര നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു വർക്കാണ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ വൈറ്റ് ടൈലാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ട്യൂബാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സീലിങ്ങിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുമ്പം തന്നെ എൽ ഇ ഡി ലൈറ്റിനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലൈറ്റൊക്കെ നമ്മുടെ എഞ്ചിനീയർ തന്നെ പോയി സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡോറ് വരുന്നത് തേക്കിലാണ് കേട്ടോ വരുന്നുള്ളത്. അപ്പോൾ ഈ ഡോറിൻ്റെ ഡിസൈൻ എൻ്റെ കെട്ടിയവൻ തന്നെ കണ്ടുപിടിച്ചതാണ്. വീട് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പിൻട്രസ്റ്റ് ആപ്പ്. നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തതൊക്കെ പിൻട്രസ്റ്റ് ആപ്പ് നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഡോറ് മുക്കാലും കാലും വരുന്ന ഡോറാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്രൂ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഡോറിൻ്റെയും ജനലിൻ്റെ ഒക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ഏട്ടൻ്റെ മാമനാണ്. മാമൻ്റെ പേര് സോമൻ എന്നാണ്. പിന്നെ ഇതിൽ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡിൽസാണ്. ഈ ഹാൻഡിൽ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഡോറിൻ്റെ ഹാൻഡിൽസൊക്കെ ഞങ്ങൾ എടുത്തിരുന്നത് കോഴിക്കോട് വലിയങ്ങാടിലെ ഹിലാൽ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. പിന്നെ ഇതിൻ്റെ ലോക്ക് വരുന്നത് യൂറോപ്പ എന്ന് പറയുന്ന കമ്പനീൻ്റെതാണ്. ഒരു 3000 rupees അടുത്തൊക്കെ ലോക്കിന് ചാർജ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ലെൻസാണ് കേട്ടോ. നമുക്ക് ഉള്ളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും പുറത്ത് ആരാ വന്നതെന്നുള്ളതൊക്കെ. ഇത് അച്ഛൻ ഗൾഫിലായിരുന്ന സമയത്തെങ്ങാൻ കൊണ്ടുവന്നതാണ്. അതൊക്കെയാണ് നമ്മുടെ ഡോറിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമുക്ക് ഉള്ളിലെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം വരുന്നത്. ഓപ്പൺ കിച്ചനോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. ഇതിന് രണ്ട് ലിവിങ് സ്പേസ് ഉണ്ട്. ഒരു സ്റ്റാർട്ടിങ് ലിവിങ്ങും ഉണ്ട്, പിന്നെ ഒരു ഫാമിലി ലിവിങ്ങും ഉണ്ട്. അപ്പം ഈ ഒരു ലിവിങ് സ്പേസിൽ നമ്മളൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സോഫയുടെ കാല് ഇൻഡസ്ട്രിയലിൽ ഫ്രെയിം ചെയ്തിട്ടാണ് ഏട്ടൻ്റെ അച്ഛൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ സോഫയും നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നാണ് ഡിസൈൻ കണ്ടെത്തിയത്. ഇതിൻ്റെ ഫ്രെയിം അച്ഛൻ ചെയ്തു, അതിൻ്റെ മേലുള്ള കുഷൻ കാര്യങ്ങളൊക്കെ ഒരാൾ വന്നിട്ട് വീട്ടിൽ ചെയ്തതാണ്. നമ്മുടെ വീട്ടിൽ മെഷീനുണ്ട്, തയ്യൽ മെഷീനുണ്ട്. അമ്മ ടൈലറാണ്. അപ്പം ഗണേഷ് ഏട്ടനാണ് ആളെ പേര്. ആളെ വീട് വട്ടപ്പുറമാണ്. അവർ വന്നിട്ടാണ് ഈ ഒരു സോഫ, നമ്മൾ പറഞ്ഞ ഡിസൈൻ, നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്ത പോലെ തന്നെ ആൾ ചെയ്തു തന്നു. അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയത് ചുങ്കത്തുള്ള ക്രസന്റ് ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പുണ്ട്. അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഒരു എൽ ഷേപ്പ് സോഫ കൂടി നമ്മുടെ ഫാമിലി ലിവിങ്ങിൽ വെച്ചിട്ടുണ്ടോ, അതുകൂടെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ വരുന്നത് ഈ ഒരു സെപ്പറേഷനാണ്. ഈ ഒരു സെപ്പറേഷനും നമ്മൾ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു വാൾപേപ്പർ ഒട്ടിക്കണം, എന്നിട്ട് ലേശം വലിയ ബുദ്ധനെ വെക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വാൾപേപ്പർ തിരഞ്ഞപ്പം നമുക്കത് കിട്ടിയില്ല. കിട്ടിയില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലായിട്ട് വാൾപേപ്പറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഒന്നും വന്നില്ല. അപ്പം നമ്മുടെ എഞ്ചിനീയർ പറഞ്ഞു നമ്മൾ പുറത്ത് ചെയ്തിരിക്കുന്ന ക്ലാഡിങ് തന്നെ ഇവിടെ ചെയ്താൽ സൂപ്പറാവും എന്ന് പറഞ്ഞു. അങ്ങനെ 8th ഫംഗ്ഷൻ്റെ തലേന്ന് 7th നൈറ്റ് എങ്ങാനും വന്നിട്ടാണ് അവരിത് ചെയ്തത്. നല്ല സ്പീഡിൽ അവർ പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരെ ഡീറ്റെയിൽ എനിക്കറിയില്ല, എഞ്ചിനീയർ പറഞ്ഞു വിട്ട ആളായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ചെറിയൊരു ബുദ്ധനെ ഇപ്പം വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളി ബുദ്ധനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഈ ഒരു സ്പേസ് വെറും 6 inches മാത്രമാണ് സെപ്പറേഷൻ വരുന്നത്. അതുകൊണ്ട് വലിയ ഒരു സ്പേസിലുള്ള സാധനമൊന്നും വെക്കാൻ പറ്റിയില്ല. പിന്നീട് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഒരു സ്പേസിൽ വെക്കും കേട്ടോ. പിന്നെ അതിലേക്ക് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോട്ട് ലൈറ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്ര ഹൈറ്റ് ആയതുകൊണ്ട് ഒരു ഷോ വരുന്നില്ല. നല്ല ഷോ ഉള്ള എന്തെങ്കിലും ഒരു ഐറ്റം വെക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, ഇൻറ്റീരിയർ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മിസ്റ്റർ നിവീഷിൻ്റെ ഒരു ഗ്രൂപ്പ് അച്ചീവ്മെൻ്റ് അവാർഡാണ്. ഇതിന് തൊട്ട് മുന്നിൽ ഒരു കൃഷ്ണനുണ്ട് കേട്ടോ. അത് ഏട്ടൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് എടുത്തോട്ട് വന്നതാണ്. ഗണപതി ഹോമത്തിനൊരു വിഗ്രഹം, കൃഷ്ണ വിഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പം ചേച്ചിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. ചേച്ചിനോട് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. പിന്നെ നമ്മളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ ഏട്ടൻ്റെ ഡ്രോയിങ് ആണ് കേട്ടോ. ഇത് കൊറോണ സമയത്ത് ഞാൻ വാശി പിടിച്ച് വരപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ്. കൊറോണയുടെ സ്റ്റാർട്ടിങ് സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ. പിന്നെ നമ്മുടെ സ്വിച്ചുകൾ, ഇതൊക്കെ GM സ്വിച്ചുകളാണ്. നമ്മൾ ഡൈനിങ് ഹാളിലും സിറ്റ് ഔട്ടിലും ഒരു ഗ്രാഫൈറ്റ് കളർ വരുന്ന സ്വിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഫ്ലാറ്റ് ആയിട്ട് വരുന്ന സ്വിച്ചാണ് കേട്ടോ. ഈ ഒരു മോഡലിലാണ് വരുന്നത്. നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും, ആണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ വൈറ്റിലുള്ള സ്വിച്ച് തന്നെയാണ്. കാരണം വൈറ്റിലുള്ള സ്വിച്ചിനെ അപേക്ഷിച്ച് ഇതിന് ലേശം റേറ്റ് കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഈ സ്വിച്ചുകളൊക്കെ സെലക്ട് ചെയ്തതും SM സ്ട്രീറ്റിലുള്ള ജാസ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് കേട്ടോ.
പിന്നെ ഇവിടെ ഒരു ഡ്രോയിങ് ഉണ്ട്. ഇത് മാഡം വരച്ചതാണ്, കഠിനാധ്വാനം ചെയ്ത്. എത്ര ദിവസത്തെ വർക്കത്? അപ്പം ഏട്ടനും അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും മോൻ്റെയും കൂടെ ഇച്ചിരി വരച്ചിട്ടുള്ള കേട്ടോ. ഇനി അടുത്തത് കാണിക്കാൻ വന്നത് നമ്മുടെ വാഷ് ബേസിനാണ് കേട്ടോ. അപ്പം ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. അപ്പം ഈ വാഷ് ബേസിൻ മറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു സെപ്പറേഷനെ കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത പ്രസന്നേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ടോ. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തു, അവരത് ഓക്കെ ആയി, അതിനനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വാഷ് ബേസിൻ സെറയുടെ തന്നെ എടുത്തിട്ടുള്ളത്, സ്ക്വയർ ടൈപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അതുപോലെ അതിൻ്റെ പൈപ്പ് വരുന്നത് ബെല്ലയുടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പൈപ്പിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 3000 rupees എടുത്തെങ്ങാനായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടിയ പ്രസൻറ്റേഷൻസൊക്കെ ഉണ്ട് കേട്ടോ. ആ കൃഷ്ണനിൻ്റെ അതിനെയും നമ്മുടെ അയൽവാസി തന്നിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉരു തന്നെയല്ലേ ശരിക്കും പറയുക, നമ്മുടെ ഏട്ടൻ്റെ മാമൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ഹൈലൈറ്റ് വരുന്നത് നമ്മുടെ ടേബിളാണ് കേട്ടോ. ഈ ടേബിളിൻ്റെ ഡിസൈനും നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്രെയിം ഇൻഡസ്ട്രിയൽ വർക്ക് തന്നെയാണ് വരുന്നത്, ഏട്ടൻ്റെ അച്ഛനാണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഞ്ചും അതുപോലെ തന്നെ ചെയ്തു. ഇതിൻ്റെ മേലെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിൽ വൈറ്റ് മൈക്ക ഒട്ടിച്ചു, അതിന് മേലെ ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇൻഡസ്ട്രിയൽ വർക്ക്. ഇതിൻ്റെ ഫ്രെയിമൊക്കെ അച്ഛൻ ചെയ്തു, അതിൻ്റെ മേലെയുള്ള വർക്ക് നമ്മൾ പ്രസന്നേട്ടനെ കൊണ്ട് ചെയ്യിച്ചതാണ് കേട്ടോ. പിന്നെ ഒരു സൈഡ് ബെഞ്ച് കൊടുത്തു, മറ്റേ സൈഡിൽ നമ്മൾ മാച്ചിങ് ആയിട്ട് 3 chairs വാങ്ങിയിട്ടു. ഈ ഒരു ചെയറിനും 2900 ആണ് റേറ്റ് വന്നിട്ടുള്ളത്, ഒരു ചെയറിൻ്റെ റേറ്റാണ്. ഇത് എടുത്തിട്ടുള്ളത് രാമനാട്ടുകര നിസരീൻ്റെ അടുത്ത് വരുന്നൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഷോപ്പിൻ്റെ പേര് ഓർമ്മയില്ല. ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ഫൈനൽ 7th എങ്ങാകുമ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇനി അടുത്ത നമ്മുടെ ഈ വീടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചണാണ് കേട്ടോ. ഞങ്ങൾ അനുവാൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് വേണമെന്നുള്ളത്. അങ്ങനെ ആൾ ഓൾറെഡി ഡ്രോയിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 designs പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നൊക്കെ തപ്പിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് 2 breakfast ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വേണ്ടിയിട്ട് 2 chairs ഇതുപോലെ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. ഈ ചെയറിൻ്റെ ഫ്രെയിം വരുന്നതും ഇൻഡസ്ട്രിയൽ വർക്കാണ് കേട്ടോ, അതും അച്ഛൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ബോണിൽ ഒരു മൾട്ടിയൂഡ് അടിച്ചു, വൈറ്റ് മൈക്കയും കൂടെ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു ചെയറിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇരുന്ന് കാണിക്കട്ടെ. ഈ ഒരു ഹൈറ്റിലാണ് കേട്ടോ വരാ, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇപ്പം ടേബിളിലേക്ക് ആരും പോകുന്നില്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇങ്ങനൊരു പ്ലേസ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഹാങ്ങിങ് ലൈറ്റ്സ്, ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയി സെലക്ട് ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ എസ് എം സ്ട്രീറ്റിലുള്ള ലൈറ്റ് ഹൗസ് എന്നുള്ള ഷോപ്പിൽ നിന്നാണ് സെലക്ട് ചെയ്തത്. നമ്മുടെ എഞ്ചിനീയർ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഷോപ്പായിരുന്നു, അവിടെ പോയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഒരു ലൈറ്റിന് 950 എങ്ങാനും റേറ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കിൽ പ്ലംബിങ്ങിൻ്റെ വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് പന്തിരങ്കാവിള മഹേഷാണ്. ആദ്യം പ്ലംബിങ് വർക്ക് വേറൊരാളായിരുന്നു ചെയ്തിട്ടുള്ളത്, പിന്നീട് മഹേഷ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നമ്മൾ നാനോ വൈറ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിന്നിരുന്നത്. പക്ഷേ നാനോ വൈറ്റിൽ കളറൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്, മഞ്ഞളുടെ കറയൊക്കെ വന്നാൽ പോവില്ല എന്നൊക്കെ കേട്ടപ്പം വേറെ ഒന്നിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാനൈറ്റ് വേണ്ട എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് കളർ വേണ്ട, നമുക്കൊരു പ്യുവർ വൈറ്റ് തീമിലേക്ക് വരണം, മാക്സിമം വെളിച്ചം കിട്ടണം എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ ഞങ്ങൾ മങ്ങാടൻ ഫ്ലോറിങ്സ് ഫറോക്കുള്ള ഷോപ്പിൽ പോയിട്ട് കണ്ടപ്പം തന്നെ ഞങ്ങൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ലൈറ്റാണിത്. അവിടെ ഒരു ഡെമോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ക്രീം കളറിൽ ചെറിയ ഡോട്ട് വരുന്ന ഡിസൈനാണ്, അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. 240 or 235 അങ്ങനെ എന്തായിരുന്നു സ്ക്വയർ ഫീറ്റിന് വരുന്ന റേറ്റ് കേട്ടോ. പിന്നെ ഇതിൽ അതേമാതിരി ഓൾറെഡി പറഞ്ഞു, 2 photos നമ്മൾ പ്രസന്നേട്ടൻ ഇൻറ്റീരിയർ ചെയ്ത പ്രസന്നേട്ടനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത ഡിസൈൻ അനുസരിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം അതിൽ ഇതുവരെ ആയിരുന്നു ജസ്റ്റ് ടോപ്പ് കൊടുത്തത്. പിന്നെ പ്രസന്നേട്ടൻ പറഞ്ഞു ഈ ടൈൽ ഇങ്ങനെ താഴേക്കും കൂടെ ഇറക്കിയാൽ നന്നായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ടൈലിൻ്റെ വർക്ക് ചെയ്ത വിനുമാമനും ഓക്കെ ഞങ്ങൾ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വർക്ക് ഭയങ്കര ഫിനിഷിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ 45 degrees കട്ട് ചെയ്തിട്ടാണ് അവർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡൊക്കെ ഡബിൾ ഒട്ടിച്ചിട്ടുണ്ട്.
നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓപ്പൺ കിച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മൈക്ക ഷീറ്റ് സെലക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു ഗ്രേ പാറ്റേണിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു. നമ്മൾ പിൻട്രസ്റ്റ് ആപ്പ് വഴി കണ്ടെത്തിയ ഡിസൈനൊക്കെ ഡാർക്കാണ്. നമ്മൾ പല ബുക്കും പ്രസന്നായിട്ട് അവിടെ കൊണ്ടു തന്നിട്ടും ഞങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാനിത് എടുത്ത പൊക്കൊന്ന് ഷോപ്പിലൊക്കെ പോയിട്ടൊക്കെയാണ് ഇതൊന്ന് ഫിക്സ് ചെയ്തെടുത്തത്. പിന്നെ ജി പ്രൊഫൈലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ഫുൾ ഒക്കെ തുറന്നിട്ടൊന്നും കാണിക്കുന്നില്ല, ഒക്കെ കാണിക്കുന്ന നമ്മുടെ വീഡിയോ പിന്നെയും നീണ്ടു പോവും. പിന്നെ നമ്മൾ ഗ്യാസ് ചെയ്തിരിക്കുന്നത് ഗ്ലെന്നിൻ്റെയാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചിമ്മിനി എടുത്തിരിക്കുന്നത് എലിക്കേണ്ടതാണ്. അതും ആമസോണല്ലേ, അത് ഫ്ലിപ്കാർട്ടിനാട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് സ്റ്റൗ സ്ക്വയർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. ഇത് മൂന്ന് ഇതിനൊക്കെ ഇപ്പോൾ ഗ്യാസില്ലേ, ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ, ഗ്യാസ് ഫിക്സ് ചെയ്തിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് ഇതൊന്നും തുറന്ന് കാണിക്കാനുള്ളൊരു സ്കോപ്പില്ല കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലും കിച്ചൺ ടൂർ ചെയ്യാം, ആ സമയത്ത് കാണിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ വരുന്ന ഒരു സിങ്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പും എടുത്തിട്ടുണ്ട്. ഈ പൈപ്പും നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ്. പക്ഷേ ഇത് സിങ്കൊക്കെ നമ്മൾ പന്തിരങ്കാവുള്ള അൽമുബാരക് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. പൈപ്പ് സമാനി തന്നെയാണ് കേട്ടോ, ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. 2600 പുറത്ത് റേറ്റ് വരുന്നുണ്ട് സാധനം. പക്ഷെ നമുക്ക് ഓൺലൈനിൽ ഓഫറായിട്ട് കുറച്ച് റേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട് ഓൺലൈനിൽ കറക്റ്റ് സാധനമാണോ വരാന്ന്. പക്ഷെ ഇത് കറക്റ്റ് സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരാള് ബോഷിൽ വർക്ക് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ബോഷിൽ മിക്സി തന്നെ വേണമെന്നും പറഞ്ഞിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് ബോഷിൻ്റെ മിക്സി. ഇത്രയൊക്കെയാണ് നമ്മുടെ ഓപ്പൺ കിച്ചനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സീലിംഗ്, സീലിംഗിൻ്റെ ഡ്രോയിങ്ങൊക്കെ അനുവാട്ടം വരച്ച് തന്നിട്ടായിരുന്നു. അത് കരാറായിട്ട് ചെയ്തതാണ്, റാഫി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനാട്ടോ ചെയ്തു തന്നിട്ടുള്ളത്. ഇവിടെ ഗ്രൂ ഇട്ടിട്ടുള്ള ഡിസൈനാണ് ഡൈനിങ് ഹാളിൽ കൊടുത്തിട്ടുള്ളത്. അതിനിടയിൽ സിലിണ്ട്രിക്കൽ ടൈപ്പിലുള്ള ബ്ലാക്ക് കളർ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിലും അതുപോലെ തന്നെ ചെറിയൊരു സീലിംഗ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ വ്യൂ കണ്ടു കഴിഞ്ഞു. ഇനി വരുന്നത് വർക്കിംഗ് കിച്ചൺ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലോർ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ടൈപ്പ് വരുന്ന ടൈലാണ് കേട്ടോ. ഒരുപാട് പേര് പരിപാടിയിലും ചോദിച്ചിരുന്നു ഇത് മരം തന്നെയാണോ എന്നൊക്കെ. അപ്പം വർക്കിംഗ് കിച്ചൺ ഫുള്ള് അലങ്കോലമായി കിടക്കുക കേട്ടോ, ഫുൾ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇതിൽ നമ്മൾ ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗ്യാസ് ബട്ടർഫ്ലൈൻ്റെ ടൂ ബർണർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഡ്രില്ല് ചെയ്ത് ഹോള് കൊടുക്കാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഗ്യാസ് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെയും കുറേ കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ബെയ്ജ് ഫിനിഷുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനെ പിടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് വലിയങ്ങാടിയിലെ ആദർശ് എന്ന് പറഞ്ഞ ഷോപ്പ് എന്നാണ് കേട്ടോ. ഇതിന് മുകളിലും ഒരുപാട് ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വർക്കിംഗ് കിച്ചൻ്റെ ചുമരുകളും നമ്മൾ ടൈലൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം വൃത്തികേടാവുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ കൈ തൊട്ട് ചളിയൊക്കെ ആവുന്നതുകൊണ്ട് ഈ ഒരു ഫ്ലോറും ടൈല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം ടൈലുകളും അപ്പോക്സി ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ഡിസൈനാണ് അപ്പോക്സി വരുന്നത്. ടൈല് പൊട്ടാനുള്ള ചാൻസൊക്കെ കുറയ്ക്കാൻ ഈ അപ്പോക്സി ചെയ്യുന്നത് സഹായിക്കും കേട്ടോ. ഈ അല്ലാതെ വർക്കിംഗ് കിച്ചൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പിന്നെ നമ്മുടെ പുറമത്തെ ഡോർ ഇതാട്ടോ വരുന്നത്. ഇതൊരു പ്ലാവിൻ്റെ ഡിസൈൻ വരുന്നതാണ്. പുറത്താണ് നേരത്തെ നമ്മൾ കാണിച്ച അടുപ്പോട് കൂടിയിട്ടുള്ള ഒരു ഏരിയ ഒക്കെ ഉള്ളത്. പിന്നെ ഉള്ളത് ഫ്രിഡ്ജാണ്. അതും നമ്മൾ ബോഷിൻ്റെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസ്, തൊണ്ടയാട് ബൈപ്പാസിൽ വരുന്ന ഹാം ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ്. അന്വേഷിച്ച് പോയപ്പോൾ ആകെ രണ്ട് കളറേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നൊരു ഈ ഗ്രേ കളറും പിന്നെ വരുന്നത് ഒരു ബ്ലൂ കളറും ആയിരുന്നു. നമ്മുടെ ഒരു തീമിലേക്ക് നമ്മൾ ഗ്രേ കളർ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ ഫാമിലി ലിവിങ്ങിലേക്ക് പോവാം. നമ്മുടെ ഫാമിലി ലിവിങ് വരുന്നത് ഈ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമ്മളൊരു എൽ ഷേപ്പ് സോഫ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോഫയുടെ ഡിസൈനും പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഫ്രെയിം ഇൻഡസ്ട്രിയൽ വർക്കിൽ അച്ഛൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. അതിന് മുകളിൽ നമ്മൾ കുഷൻ അടുപ്പിച്ചു. നമ്മൾ കാണിച്ചെടുത്ത ഡിസൈനിൽ അവരടിച്ചു തന്നു. അതിൽ മൂന്ന് പില്ലോസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ടി വി യൂണിറ്റ് ആണ്. ഇതും പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് റീപ്പർ അടിച്ചിട്ടുള്ളതാണ്. ഈ റീപ്പറിൻ്റെ മേലെ ബ്ലാക്ക് മാറ്റ് ഫിനിഷിൽ പെയിൻ്റ് അടിച്ചു. നമ്മുടെ പെയിൻ്റ് കാര്യങ്ങൾ ഒക്കെ പെയിൻ്റ് അടിക്കുന്ന അവർക്കൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ അയൽവാസിയായിട്ടുള്ള സലേഷേട്ടൻ തന്നെയാണ്. അത് നല്ല നീറ്റ് വർക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ വൈറ്റ് മൈക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ടി വി സെറ്റ് ചെയ്യണം.
ടി വി വീട്ടിലുണ്ടായിരുന്ന ടി വി തന്നെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ഇൻറ്റീരിയർ ചെടികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു 3-4 മാസം തന്നെ വാങ്ങി അത് വേറെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടൊക്കെ ചെയ്തതുകൊണ്ട് ലേശം ഗ്രോത്തൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ഏട്ടൻ്റെ പെങ്ങളും ഹസ്ബൻഡും മക്കളുമാണ്. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് ഞങ്ങളുടെ ഹൈദരാബാദ് ഫ്രണ്ട്സ്, അവർ ഞങ്ങൾ കല്യാണം കഴിയുന്നതിന് മുന്നേ പോയൊരു ട്രിപ്പിൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. ഇനി പിന്നെ നമ്മൾ ഈ ഡൈനിങ് ഹാളിലും ലിവിങ്ങിലും കൂടെ 3 വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഫാൻ കൊടുത്തിട്ടില്ല. നമ്മുടെ ഇൻറ്റീരിയർ സീലിംഗ് ചെയ്തതുകൊണ്ട് തന്നെ, ജിപ്സം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് വാൾ ഫാൻ ചെയ്തിട്ടുണ്ട്. വാൾ ഫാൻ എടുത്തിട്ടുള്ളത് ഏതെന്ന് കമ്പനി ആറ്റംബർഗിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. പ്ലംബിംഗ് സാധനങ്ങൾ, ഈ ഫാനൊക്കെ എടുത്തിട്ടുള്ളത് പന്തിരങ്കാവ് കുന്നത്തുപാലുള്ള അൽമുബാറക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഇനി ഇവിടെ വരുന്നത് നമ്മുടെ സ്റ്റെയറിൻ്റെ ഡിസൈനാണ്. സ്റ്റെയർ ഇതേപോലെ ആദ്യം തന്നെ ഗ്ലാസ് തന്നെ വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വുഡേ വേണ്ട എന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നു. പക്ഷെ കറങ്ങി തിരിഞ്ഞ് അവസാനം വുഡിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈനും പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ഇടയിൽ മരത്തിൻ്റെ കാല് കൊടുക്കാതെ ഫുള്ള് ഗ്ലാസ് ആയിരുന്നു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പം ഗ്ലാസ് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പ്രസന്നേട്ടനും നമ്മുടെ എഞ്ചിനീയറും കൂടെ അത് മാറ്റി കാലുകൾ വെച്ചും കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ മരം പിന്നെ ക്യൂബിക്കായിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. മുകളിലേക്ക് പോകുന്നതിന് മുന്നേ താഴെ നമുക്ക് 2 ബെഡ്റൂംസ് ഉണ്ട്. ആ ബെഡ്റൂമിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. 4 ബെഡ്റൂംസാണ് ആകെയുള്ളത്. 4 ഡോറ് ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ പറഞ്ഞു കൊടുത്തു. ആ ഡിസൈനിൽ ഷോപ്പിൽ നിന്ന് അടിച്ചു തന്നു. ഇതെടുത്തിരിക്കുന്നത് ഡിസൈർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ്. ഏട്ടൻ്റെ അമ്മയുടെ മാമൻ്റെ ഷോപ്പാണ്. അവിടെ നിന്നാണ് നമ്മൾ ഡോർ എടുത്തിട്ടുള്ളത് കേട്ടോ. ലോക്കും നമ്മൾ സ്ക്വയർ ടൈപ്പ് വേണം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഓരോ റൂമും കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡോറിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഇത് ഓൾറെഡി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ ബെഡ്റൂമിലുണ്ടായിരുന്ന കട്ടിലാണ് കേട്ടോ. അത് നമ്മളിങ്ങ് എടുത്തു. പിന്നെ ഒരു വാർഡ്രോബ് ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറ് മൈക്ക കൊടുത്തു. അതിനിടയിൽ ബെയ്ജ് കളറ്, നമ്മുടെ വർക്കിംഗ് കിച്ചണിൽ യൂസ് ചെയ്ത ആ ഒരു കളറ് തന്നെ ഇവിടേക്ക് എടുത്തു കേട്ടോ. പിന്നെ ഡ്രസ്സിംഗ് ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബെഡ്റൂമിൽ മാത്രമേ കർട്ടൻസ് ചെയ്തിട്ടുള്ളൂ. അത് ലാസ്റ്റിലേക്ക് ബഡ്ജറ്റ് അങ്ങനെ വന്നപ്പം ബെഡ്റൂമിൽ എന്തായാലും ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ പ്ലെയിൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബെഡ്റൂമിൽ മാത്രം നമ്മൾ കർട്ടൻസ് ചെയ്തു. കർട്ടൻസ് ചെയ്ത് തന്നിരിക്കുന്നത് ഒരു പേര് സലീംബായി അല്ലേ, സലീംബായി ആണ് കർട്ടൻസ് ചെയ്തിരിക്കുന്നത്. അതും ഇതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ വന്ന് പറഞ്ഞു, നമ്മൾ കളർ സെലക്ട് ചെയ്തു. ആള് ശനിയാഴ്ച രാത്രി ഞാൻ വന്നിട്ടാണ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ. ഓൾറെഡി ലൈറ്റ് കളറിലാണ് ഈ ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കർട്ടൻ ലേശം ഡാർക്ക് കളറിലേക്ക് ചൂസ് ചെയ്തു. ആളും പറഞ്ഞു അതാണ് ഏറ്റവും നന്നാവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കും ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കർട്ടൻ എടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ 4 ഡോർസ് ഒരുപോലെയാണ്. പിന്നെ ബാത്റൂം ഡോറും ഒരുപോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മുടെ തന്നെ നൈബറായിട്ടുള്ള ദീക്ഷിതേറിൻ്റെ കെയർ ഓഫിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമൊരു ഷോപ്പിൽ പോയി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കളർ തീം ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ദീക്ഷിതേറിൻ്റെ കെയർ ഓഫിലാണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റീരിയറിലേക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫ്രെയിമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടു. ഇനി നമ്മുടെ ബാത്റൂം കാണിച്ചു തരാം. ലക്ഷം വലിയ ബാത്റൂമാണ്. ഇതിലും നമ്മളൊരു വർക്ക് പെൻഡിങ് വെച്ചിട്ടുണ്ട്. ഫുൾ ക്ലീൻ ഒന്നല്ല കേട്ടോ, മൊത്തം ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ക്വയർ ടൈപ്പ് സമാനീൻ്റെ വാഷ് ബേസിൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കണ്ണാടി, പിന്നൊരു ടവൽസ് വെക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലോസറ്റ്, പിന്നെ കുളിക്കാനായിട്ട് വേറൊരു ഏരിയ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ വേറൊരു കളറ് ടൈൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഡോറ് വെക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു ഗ്ലാസ് ഡോറിന് തന്നെ ഒരു 20,000 ആവുമെന്നാണ് പറഞ്ഞ് കേട്ടത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബഡ്ജറ്റ് വരുന്നതിനനുസരിച്ച് അങ്ങനെ മാറ്റിക്കൊണ്ടുവന്നു. പിന്നെ ക്ലോസറ്റ് ചെയ്തിരിക്കുന്നത് സെറേണ്ടതാണ് കേട്ടോ. പിന്നെ മാക്സിമം പൈപ്പ് ഫിറ്റിങ്സൊക്കെ ഒരു സ്ക്വയർ ടൈപ്പിലേക്ക് കൊണ്ടുവരണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് ടബൽ റോഡ് വാഷ് ബേസിൻ്റെ പൈപ്പായാലും ഹാൻഡ് ഷവറിൻ്റെ ഒക്കെ ആയാലും ഒരു സ്ക്വയർ ടൈപ്പിലേക്ക് എടുത്തത്. പക്ഷേ ഈ ഒരു പൈപ്പ് അത് മാത്രം ഞങ്ങൾക്ക് സ്ക്വയർ ടൈപ്പ് ആക്കാൻ പറ്റിയില്ല. കാരണം ഇത് ചെയ്യുന്നത് പ്ലംബിങ്ങിൻ്റെ വർക്ക് പൈപ്പൊക്കെ ഇടുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർ പ്ലംബിങ്ങിൻ്റെ ആൾക്കാരന്ന് ചെയ്തതായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വേറൊരു ടീമായിരുന്നു പ്ലംബിങ് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് അറിയില്ലായിരുന്നു, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അപ്പം ഇത് മാത്രം ഒരു ഷേപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വർക്കൊക്കെ ചെയ്യുന്നവർ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അടുത്ത ബെഡ്റൂം വരുന്നത് ഇതാണ്. സെയിം ബാത്റൂം ഡോറും സെയിം ആണ്, അതുപോലെ ഈ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമുക്ക് ആ വീട്ടിലുണ്ടായിരുന്ന ബെഡും അലമാരയൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഫുൾ അലങ്കോലായി കിടക്കുന്നതുകൊണ്ട് ഇത് മാത്രമേ നിങ്ങൾ കാണിക്കുന്നില്ല. നമുക്ക് ബാക്കി മുകളിലെ ഡീറ്റെയിൽസിലേ പോവാം. സ്റ്റെയർ കേസ് വരുന്നത് നമ്മുടെ ഈ ഫ്ലോർ ടൈലൊക്കെ നമ്മളെടുത്തത് ഗൃഹത്തു നിന്നായിരുന്നു കേട്ടോ, ചുങ്കത്തുള്ള. പക്ഷേ ഈ സ്റ്റെപ്പിൻ്റെ ടൈല് ബാത്റൂം ടൈലൊക്കെ എടുത്തത് പുളിക്കലുള്ള ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. കെ പീസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നായിരുന്നു. ഇതൊരു മാറ്റ് ഫിനിഷ് വരുന്ന ടൈലാണ് കേട്ടോ. കണ്ടാൽ ഗ്രാനൈറ്റ് ആണെന്ന് തോന്നും, പക്ഷേ ടൈലാണ്. പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ ഈ ഗ്ലാസ് സെപ്പറേഷൻ തന്നെയാണ് കേട്ടോ. ഇത് ഫിറ്റ് ചെയ്തത് രാത്രി 2 മണിക്കെട്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച എട്ടാൻ. ഇത് നമ്മൾ കരാറ് കൊടുത്തിട്ടുള്ളതായിരുന്നു. നമ്മൾ ജിപ്സം ചെയ്തിട്ടുള്ള റാഫി അവരുടെ കെയർ ഓഫിൽ ചെയ്തിട്ടുള്ളതാണ്. ഗ്ലാസ് സെപ്പറേഷൻ കൊടുത്തത് ടെഫൻ ഗ്ലാസ് ആണ്. 12 mm വരുന്ന ഗ്ലാസ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റെയറിലായാലും 12 mm വരുന്ന ഗ്ലാസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി നമ്മുടെ സീലിംഗ് ഡിസൈനിൽ ഇവിടെയും ഒരു സീലിംഗ് ഉണ്ടായിരുന്നു വെനീറിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ലാസ്റ്റിലേക്ക് നമ്മൾ ബഡ്ജറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു സിംഗിൾ ലൈറ്റ് തന്നെ മതി, ഹാങ്ങിങ് ലൈറ്റ് തന്നെ മതി എന്നുള്ള കൺസെപ്റ്റിലേ വന്നു. അങ്ങനെ ഞങ്ങൾ പോയി സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ഒരു 4500 ആണ് വന്നിട്ടുള്ള റേറ്റ് കേട്ടോ. നമ്മൾ പറഞ്ഞ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഒരു ബെഡ്റൂം ഉള്ളത്. ഇതും സെയിം അളവ് തന്നെ വരുന്ന ബെഡ്റൂമാണ് കേട്ടോ. നമ്മുടെ വീട് 2300 സ്ക്വയർ ഫീറ്റിലാണ് ഉള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഇതും താഴത്തെ ഡൈനിങ് ഹാളും ലിവിങ്ങും കൂടെ ചേർന്ന് വരുന്നൊരു സ്പേസ് തന്നെയാണ്. ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നൊരു സോഫയും ഇതിനെന്തെങ്കിലും പറയാം, സോഫയും ഒരു ടീ ടേബിളും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇതും നമ്മൾ റെഡിമെയ്ഡ് ഡോറ് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ മെയിൻ ഡോറിൻ്റെ അതേ ഡിസൈനിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനർ എന്ന് പറഞ്ഞ ഷോപ്പിൽ പറഞ്ഞു, അങ്ങനെ അവർ ചെയ്യിച്ച് തന്നതാണ്. സെയിം ഗ്രൂവും അതുപോലെ തന്നെ ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിലും ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് വുഡിലാണ്. 12 mm ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ താഴെ സ്റ്റീലിൻ്റെ ക്യാപ്പാട്ടോ കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ഇരുടായിപ്പോയി. ഇപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ പോർച്ചിൻ്റെ നേരത്തെ ഒരു പോർഷനാണ് കേട്ടോ ഈ വരുന്നത്. അപ്പം ഇതൊരു ഇൻഡസ്ട്രിയൽ വർക്ക്, അച്ഛൻ്റെ തന്നെ ഇൻഡസ്ട്രിയൽ വർക്കിൽ വരുന്ന സാധനം കേട്ടോ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് പോർച്ചിൻ്റെ മുകളിലേക്ക് ഇറങ്ങാനും ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊന്നുമുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പം ഇതിന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് കേട്ടോ. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ആക്സസ് വരുന്ന ഡോറാണ്. ആ ബെഡ്റൂം നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളതൊരു ചെറിയൊരു ഓപ്പൺ ടെറസ് ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ആ ഓപ്പൺ ടെറസിലും കുറച്ച് വർക്ക്, നമുക്ക് ഷീറ്റ് ഇടണം അതുപോലെ ടൈല് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇനി ഞങ്ങളുടെ റൂം. ലാസ്റ്റ് ഇതും കൂടെ കാണിക്കാനുള്ളൂ. വീഡിയോ ഒരുപാട് നീണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ നമ്മൾ ബെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഫുഡ് ഫുള്ള് മൾട്ടി വുഡിൽ ചെയ്തിട്ടല്ല, ഇതിൻ്റെ ഉള്ളിൽ ഫ്രെയിം അച്ഛൻ്റെ വർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് മൾട്ടി വുഡിൽ കവർ ചെയ്താണ്, കാല് കാണാത്ത രീതിയിൽ കവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ള് മൾട്ടി വുഡിൽ അല്ലെങ്കിൽ പ്ലൈവുഡും കൂടെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കുറയും കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത്. താഴത്തെ വാർഡ്രോബ് നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള 3 doors വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിള് വരുന്നുണ്ട്. സെയിം കളർ ഡോർ തന്നെയാണ് എടുത്തുള്ളത്. ഇതും താഴത്തെ ബെഡ്റൂമിൽ അച്ഛൻ്റെ അമ്മേൻ്റെയും ബെഡ്റൂമിലുള്ള
അതേ പാറ്റേണിൽ വരുന്നതാണ്, പക്ഷെ കളറിൽ ടൈലിൻ്റെ കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളിവിടെ ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ജാഗൂറിൻ്റെ ഡൈവേർട്ടറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹീറ്ററും കൂടെ വെക്കാനുള്ള സ്പേസ് തന്നെ കേട്ടോ, ഹീറ്റർ ഇപ്പോൾ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിനുണ്ട്, അതിനൊരു മിററും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് ഈ ബാത്റൂമിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ക്ലോസറ്റ് സൊമാനിയൻ്റെ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ നമ്മളെ ബാൽക്കണി ഏരിയ കണ്ടു, നമ്മുടെ റൂമിൽ നിന്നാണ് അതിലേക്കുള്ള ഒരു വാതിൽ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ ഒരു ഡോറാണ് കേട്ടോ ഈ വരുന്നത്, ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ഈ റൂമിൻ്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ വരുന്നത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോൾ ഫുൾ ഇരുടായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഗാർഡൻ സെറ്റപ്പുകളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുന്ന വർക്കാണ്. പിന്നെ ഇവിടെ ഓടിന് പാത്തിയൊക്കെ കൊടുത്തിട്ടുള്ളത് അച്ഛൻ്റെ വർക്കാണ്. ഈ വീട്ടിൽ ഒരുപാട് വർക്കുകൾ അച്ഛൻ്റെ കയ്യിൽ ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ വർക്ക് വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ പാത്തി, അതുപോലെ ഈ വരുന്ന ബാൽക്കണിയിലെ പാസേജ്, പിന്നെ കട്ടിൽ സോഫയുടെ ഫ്രെയിം, അതുപോലെ തന്നെ നമ്മുടെ ടേബിളിൻ്റെ ഫ്രെയിം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കിണറിൻ്റെ വർക്ക് ടോപ്പ് ഇട്ടതും അതുപോലെ നമുക്ക് കപ്പിങ് കയറൊക്കെ വരയ്ക്കാനുള്ള സംഭവങ്ങളും ഒക്കെ അച്ഛൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഗേറ്റിന് ഞങ്ങളൊരു അടിപൊളി ഡിസൈൻ കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പം അതും അച്ഛൻ ചെയ്യും. പിന്നെ ഇപ്പം ഉണ്ടല്ലോ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്റ്റെയറിൻ്റെ വർക്കൊക്കെ വരുന്നുണ്ട്. ആർക്കെങ്കിലൊക്കെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അച്ഛൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അച്ഛൻ്റെ പേര് വേണുഗോപാലൻ എന്നാണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പഴയ സോഫ സെറ്റാണ് കേട്ടോ ഇത്. അത് നമ്മൾ മേലത്തെ ലിവിങ് റൂമിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഈ വീട് പണീൻ്റെ സമയത്ത് നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ഫാമിലീൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ കോർഡിനേറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു, അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ രണ്ടച്ഛന്മാരും അമ്മമാരും ഓടി നടന്ന് വീടിൻ്റെ ഓരോ കാര്യങ്ങൾക്കും. ഞങ്ങൾ രണ്ടുപേരും സ്ഥലത്തില്ലായിരുന്നു. നമ്മുടെ വീട് പണി തുടങ്ങിയിട്ട് തന്നെ രണ്ട് കൊല്ലമായി. അച്ഛന്മാരും അവർ തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി നടന്നിട്ടുള്ളത്, ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. ഞാനിപ്പോൾ ഒരു 5 മാസമായി നാട്ടിലുണ്ട്. ഒരു 1.5 മാസം കൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യലും ഒക്കെ കൂടെ ചെക്കപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ക്ലീനിങ്ങിനും ഒക്കെ എല്ലാവരും മെനക്കെട്ടിറങ്ങിയിട്ടുണ്ട്. ഈ വീടിൻ്റെ പുറമെ ഫുൾ ലെവലാക്കിയതൊക്കെ എൻ്റെ അച്ഛനാണ്. പിന്നെ അച്ഛന് ഓട്ട് കമ്പനിയിലായിരുന്നു, അപ്പം അച്ഛൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് കുറച്ച് ഓടും ജാളിയൊക്കെ ലക്ഷം റേറ്റ് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അമ്മമാരായാലും രണ്ടുപേരും ഒക്കെ എല്ലാ വർക്കിനും വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഇൻ്റർലോക്ക് ചെയ്തത് പന്തിരങ്കാവിള്ള ജാബർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആളുടെ വർക്കും സൂപ്പറായിരുന്നു. രണ്ട് ദിവസം കൊണ്ട് ആൾ ആ ഇൻ്റർലോക്കിൻ്റെ വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാളിയന്മാർ, ഏട്ടൻ്റെ രണ്ടാളിയന്മാരും നല്ല സപ്പോർട്ടോടു കൂടി ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ പെങ്ങളെ ഹസ്ബൻഡാണ് ശിശോബേട്ടൻ. ഏട്ടൻ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ശിശോബേട്ടനാണ് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തന്നതും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ നടന്നിട്ടുള്ളത് ശിശോബേട്ടനാണ്. പിന്നെ എൻ്റെ അനിയനാണ് അച്ഛൻ്റെ കൂടെ ഓരോന്ന് ക്ലീൻ ചെയ്യാനും ഒക്കത്തിനും അവനും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടൻ്റെ പെങ്ങളെ വകയും ഒരുപാട് പെങ്ങളെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഫോട്ടോ നമ്മൾ നേരത്തെ ഓൾറെഡി കാണിച്ചു കിട്ടോ. കുറേ ഡിസൈൻസൊക്കെ ചേച്ചിയും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ടോട് കൂടിയാട്ടോ നമ്മുടെ വീട് ഇത്രയും അടിപൊളിയാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്രയും അടിപൊളിയായിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് വെക്കണേ. ഓരോ ഡിസൈൻസ് ചെയ്യുമ്പോഴും എല്ലാവരോടും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ മാക്സിമം ഓരോന്നിലേക്കും അവസാന ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട് പണീൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ വർക്കേഴ്സിനും നമ്മുടെ അനു മാവോലി, അനു എൻ കുമാർ അസോസിയേറ്റ്സ്, ആ ഒരു എൻജിനീയറിംഗ് ടീമിനെയും എല്ലാവർക്കും ഞാൻ വലിയൊരു താങ്ക്സ് പറയുന്നു. പിന്നെ ഈ വീടിൻ്റെ കളർ സെലക്ഷൻസൊക്കെ എൻ്റെ കെട്ടിയോൻ്റെ വകയാണ് കേട്ടോ. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ തന്നെ ഒരുപാട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പ്ലെയിൻ വൈറ്റ് തന്നെ വേണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോന്നും സെലക്ട് ചെയ്തത്. ടൈലുകളായാലും ഒക്കെ എത്രയോ ഷോപ്പുകളിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഓരോന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഈ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിനും ഒക്കെ ആൾ മെനക്കെട്ടിരുന്ന് ഡിസൈൻസ് കണ്ടെത്തിയതും അതുപോലെ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്നൊക്കെ കുറേ ഡിസൈൻസൊക്കെ തപ്പിയെടുത്തിട്ടൊക്കെ ചെയ്തത് ഏട്ടൻ തന്നെയാണ്.
എന്താ പറയണ്ടേ, നിങ്ങളെ പൊക്കി അടിച്ചിട്ട് ഞാൻ എന്താ പറയണ്ടേ. നല്ല സുഖമുണ്ട് നിങ്ങൾക്ക്? ഒരു രണ്ട് മാസം മുന്നേ വീഡിയോ കണ്ട അഞ്ജുവിന്റെ കോലെല്ലാം നാലോ അഞ്ചോ കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട് വീട് പണിയായിട്ട് ഓടി നടന്നിട്ട്. അതെന്താരും ചെയ്യാത്ത എങ്ങനെ മാത്രം പൊക്കിയടിച്ചാ മതി. ഫോട്ടോ പാലുകാച്ചലിന്റെ ഫോട്ടോ കണ്ട് നാട്ടുകാർ മുഴുവൻ ചോദിക്കുക അപ്പൊക്ക എന്താ പറ്റി ഇവള് ഡയറ്റിലാണോ. 6.5 സെന്റിൽ വരുന്ന പ്ലോട്ടിൽ 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഒരു 47 ലക്ഷം ഒക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇതിന്. അപ്പം നമ്മുടെ ലാവെൻഡർ ഹോമിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട് പണീൻ്റെ ഒക്കെ തിരക്കിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വീഡിയോസൊന്നും ആർക്കും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടാവണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീടിൻ്റെ പേരിനെ കുറിച്ചും വീടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ എഞ്ചിനീയറുടെ പേര് അനു എൻ കുമാർ അസോസിയേറ്റ്സ് ആണ് ചെയ്തത്. ഓരോ വർക്ക് ചെയ്ത ആൾക്കാരെ കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഇനി ഇത്രയും ഡിലേ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.